കാനം സഖാവിന് ഒടുവിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ്. തുടർ ഭരണത്തിനുള്ള സാധ്യതകൾ മങ്ങി തുടങ്ങിയിരിക്കുന്നുവെന്ന്. കാനത്തിന്റെ കാഴ്ചയ്ക്കുള്ള പ്രശ്നമല്ല, കാനത്തിന്റെ കണ്ണട അതിശക്തമായ ജനാധിപത്യ ബോധത്തിന്റെ കണ്ണട ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നത്. ഒരുപക്ഷേ സമാനതകളില്ലാത്ത വിധത്തിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ സാധാരണക്കാരായ ജനങ്ങളെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ഒരു ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒടുവിൽ വന്നുചേർന്ന ഈ വലിയ ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെ അത്ര പെട്ടെന്ന് കഴുകിക്കളയാവുന്നതല്ല എന്നുള്ള ബോധ്യം ചുരുങ്ങിയ പക്ഷം സിപിഐ എന്ന ഘടകകക്ഷിക്കെങ്കിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം അത് പറയുന്നത്. മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രധാന വിവാദ വിഷയങ്ങളിലൊക്കെ കൃത്യമായ നിലപാടുകൾ കാനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സർക്കാരിനെയും ഇടതുമുന്നണിയെയും അടിക്കാനുള്ള വടിയായി സിപിഐയെ ഉപയോഗിക്കേണ്ട എന്ന് നേരത്തെ തന്നെ തുറന്നു പറഞ്ഞ കാനം രാജേന്ദ്രൻ പക്ഷേ തങ്ങൾക്കുള്ള നിലപാടുകൾ ഏതവസ്ഥയിലും ഉറക്കെ വിളിച്ചു പറയും എന്നുകൂടി പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ മനോരമയ്ക്ക് നൽകിയിരിക്കുന്ന അഭിമുഖം. സ്വർണക്കടത്ത് വിഷയത്തിൽ ശിവശങ്കരനെ ഒപ്പം ചേർത്ത് നിർത്തുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെയും കാനം ആഞ്ഞടിക്കുന്നുണ്ട്. സ്പ്രിംഗ്ലർ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിന് ചേർന്ന ഒരാളല്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നതും അന്ന് തന്നെ കാണാൻ വന്ന ശിവശങ്കരനോട് തന്നെ ഇടതുമുന്നണിയുടെ നയത്തിന് വിരുദ്ധമായാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞിരുന്നതിനെ കുറിച്ചുമൊക്കെ കാനം രാജേന്ദ്രൻ വ്യക്തമായി തന്നെ അഭിമുഖത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ജലീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുമ്പോഴും ഒരു സർക്കാർ എന്നുള്ള നിലയിൽ അതിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു മന്ത്രിയെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ട് എന്ന് പറയുമ്പോഴും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും പേടിച്ച് ഒളിച്ചു പോകേണ്ടി വരുന്ന ഒരു മന്ത്രിയുടെ അവസ്ഥയെക്കുറിച്ച് സഹതാപത്തോടുകൂടി തന്നെയാണ് കാനം രാജേന്ദ്രൻ നോക്കിക്കാണുന്നത്. സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഉള്ള വിവാദത്തിൽ എന്ന പോലെ ലൈഫ് മിഷൻ ഇടപാടിനെക്കുറിച്ച് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിലും സിപിഐക്ക് അത്തരത്തിലുള്ള നിലപാട് തന്നെയാണുള്ളത്. സർക്കാരിൻ്റെ സുതാര്യത എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് കൂടിയായിരിക്കുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ചാനലിൽ കൂടി ലൈഫ് മിഷന്റെ കോഴ ഇടപാടിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സ്ഥലസമയ വിവരണം അടക്കം നൽകുമ്പോൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് മന്ത്രിമാരായ തോമസ് ഐസക്കും എ കെ ബാലനും രംഗത്ത് വന്നതിനെക്കുറിച്ച് അത് നിരുത്തരവാദപരമായ നിലപാടാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ കാനത്തിന് കഴിയുന്നുണ്ട്. പക്ഷേ അന്വേഷണ പരിധിയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ കൂടുതൽ പറഞ്ഞാൽ ഞാനും നിരുത്തരവാദപരമായി പെരുമാറുന്ന ഒരു രാഷ്ട്രീയക്കാരനായി മാറും എന്ന് കാനം പറയുന്നതിലൂടെ ഉറച്ച ബോധ്യത്തോടെ സിപിഐ ഇപ്പോൾ സർക്കാരിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു തിരുത്തൽ ശക്തിയായി തന്നെ നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കോടിയേരി പുത്രൻ്റെ ഇടപെടലുകളെക്കുറിച്ചും കാനത്തിൻ്റെ നിലപാട് വ്യക്തം തന്നെയാണ്. ഒരാശയക്കുഴപ്പവുമില്ലാതെ തന്നെയാണ് ഇപ്പോൾ സർക്കാരിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവാദ വിഷയങ്ങളിൽ സിപിഐയും കാനം രാജേന്ദ്രനും അവരുടെ നിലപാട് പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാനത്തിന് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ സാധിക്കുന്നത് തുടർ ഭരണത്തിനുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുന്നു എന്ന്. പക്ഷേ ഇടതുമുന്നണിയുടെ കൂട്ടായ പ്രയത്നത്തിലൂടെ അത് തിരികെ പിടിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ എം വി ഗോവിന്ദനെ പോലുള്ള സി പി എം നേതാക്കൾ കാനം രാജേന്ദ്രൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നും അദ്ദേഹത്തിൻ്റെ കണ്ണടയ്ക്ക് മങ്ങലുള്ളത് കൊണ്ടായിരിക്കും ഈ മങ്ങിയ കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉണ്ടാകുന്നത് എന്നും പറയുമ്പോഴും കാനത്തെപ്പോലെ ഇതുവരെയും സത്യസന്ധമായ രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാൾ പൊതുവെ അങ്ങനെ തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു കൂട്ടം നേതാക്കളുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണട എന്തായാലും മങ്ങിയതായിരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നാം കരുതേണ്ടത്. അതിനു പകരം അപ്പുറത്തുള്ള കാഴ്ചകൾ
മങ്ങിയതായതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ അനുഭവവേദ്യമാകുന്നത് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത് എം വി ഗോവിന്ദനോ സി പി എം നേതാക്കളോ എത്ര തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും സി പി ഐ നേതാവ് പറയുന്നത് പോലെ ആ തുടർഭരണത്തിനുള്ള സാധ്യതകളിൽ മങ്ങലേറ്റിട്ടുണ്ട് ആ മങ്ങൽ ആജീവനാന്തകാലം അവിടെ നിൽക്കുന്നതല്ല ആ മൂടൽമഞ്ഞിനെ മാറ്റിയെടുക്കുന്നതിന് ഈ അന്വേഷണത്തിന്റെ അവസാനം സാധിക്കുമെങ്കിൽ ഒരു വലിയ തിരിച്ചുവരവിനുള്ള സാധ്യത ഇല്ല എന്നല്ല പറയുന്നത് അതുണ്ട് എന്ന് അങ്ങനെ ഒരു സാധ്യതയിലേക്ക് വഴിവെക്കുന്ന ഒരുപാട് സാധ്യതകൾ തങ്ങളുടെ മുന്നിലുണ്ട് എന്നും കാനം പറഞ്ഞു വെക്കുന്നുണ്ട് അതാണ് തുടക്കത്തിലേ പറഞ്ഞത് സമാനതകളില്ലാത്ത വിധത്തിലുള്ള വികസന ഇടപെടലുകൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലുള്ള ഇടപെടലുകൾ ഒക്കെ ഈ സർക്കാർ നടത്തിയിട്ടുണ്ട് നമ്മൾ രാഷ്ട്രീയം മാറ്റി നിർത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ആ ഇടപെടലുകളെ ഒക്കെ മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ആ നന്മകളെ കൊല്ലുന്ന രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാക്കിയെടുക്കാൻ തരത്തിൽ സർക്കാരിനെതിരെ ഉയരുന്ന ഈ ആരോപണങ്ങൾ വഴിവെക്കുന്നുണ്ട് കാരണം സർക്കാർ ഈ പറയുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി എവിടെയൊക്കെയോ ആ സർക്കാർ സംവിധാനത്തെ തുറന്നിട്ട് കൊടുത്തു എന്നുള്ള ആക്ഷേപമാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ആ നല്ല കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ചില ക്ഷുദ്ര ശക്തികൾക്ക് അവിടേക്ക് കടന്നു വരാൻ മുഖ്യമന്ത്രിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ചില അവതാരങ്ങളെ ഒപ്പം കൂട്ടി നിർത്താൻ ഉതകുന്ന തരത്തിൽ ഈ സംവിധാനം തുറന്നിട്ട് കൊടുക്കാൻ എങ്ങനെ ഇങ്ങനെ ഒരു ഭരണ സംവിധാനത്തിൽ സാധിച്ചു എന്നുള്ളതാണ് കാനത്തിൻ്റെ സംശയവും അതാണ് ഒരിക്കലും ഇടതു നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളല്ല നടക്കുന്നത് ഈ കൺസൾട്ടൻസികൾ എന്ന് പറയുന്നത് പോലും ഒരിക്കലും ഇടത് പക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം വേണ്ടി വരുന്ന കാര്യം അതാണ് ഇവിടെ ചവറ് പോലെ കൺസൾട്ടൻസി രാജിലേക്ക് എത്തുന്ന തരത്തിലേക്ക് വന്നത് അതിനെ അതങ്ങനെയല്ല നേരത്തെ യു ഡി എഫിൻ്റെ കാലത്തും കൺസൾട്ടൻസികൾ ഉണ്ടോ എന്ന് സി പി എമ്മുകാർ പല വിധത്തിൽ ന്യായീകരിക്കുന്നുണ്ട് പക്ഷെ അവിടെയാണ് കാനം പറഞ്ഞൊരു പോയിന്റ് ഉള്ളത് നേരത്തെ ഉള്ളവർക്ക് കൺസൾട്ടൻസികൾ ഒരു ശീലമായിരിക്കാം പക്ഷേ അങ്ങനെ കൺസൾട്ടൻസികൾ അവർക്ക് ശീലമാണ് എന്നുള്ളത് കൊണ്ട് നമുക്കും ആവാം എന്നുള്ള ചിന്താഗതി അല്ല ഇടത് ഭരണത്തിൻ്റെ കീഴിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളത് അതിനാണ് പ്രശ്നം വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഇടങ്ങളിലേക്കാണ് ഈ അവതാരങ്ങൾ നുഴഞ്ഞു കയറിയിട്ടുള്ളത് ആ അവതാരങ്ങളുടെ സാന്നിധ്യമാണ് ആ മുന്നോട്ടുള്ള പോക്കിന് മങ്ങലേൽപ്പിച്ചത് എന്ന് കാനം ആവർത്തിച്ച് പറയുമ്പോൾ തിരിച്ചറിയുക കാനത്തിൻ്റെ കണ്ണടയ്ക്കല്ല കുഴപ്പം ഇടത് മുന്നണിയുടെ നയങ്ങൾക്കാണ്